ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകുന്നു. രണ്ടു ഘട്ടങ്ങളിലായി 4 കോടിയോളം രൂപ വികസന പദ്ധതികളാണ് ചാവക്കാട് കടപ്പുറത്ത് നടപ്പാക്കിയത്. മുഖമിനുക്കിയ ചാവക്കാട് ബീച്ചിന് കൂടുതൽ സുന്ദരമാക്കാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒരുങ്ങി. 100 മീറ്റർ നീളത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന കടലിന്റെ മനോഹാരിത ഇനി വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാം. തീരദേശ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറാക്കിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കടലോരമാണ് ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച്. വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് ചാവക്കാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തീർത്ഥാടകർക്കും ഏറെ പ്രിയപ്പെട്ട സഞ്ചാര മേഖല കൂടിയാണിത്. MLA ഫണ്ട് വിനിയോഗിച്ച ബീച്ചിൽ സൗന്ദര്യവൽക്കരണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബീച്ചിൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി സെൽഫി പോയിന്റും MLA ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിക്കുമെന്ന് NK അക്ബർ MLA അറിയിച്ചു. ഹൈമാസ്റ്റ് ലൈറ്റ്, ഓപ്പൺ ജിം, പ്രവേശന കവാടം എന്നിവ തയ്യാറാക്കി വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകാൻ ഒരുങ്ങുകയാണ് ചാവക്കാട് ബീച്ച്. 10,000 കണക്കിന് ആളുകളാണ് ഒരു ദിവസം ഇവിടുത്തെ പരിപാടികൾ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അപ്പോൾ ധാരാളം തീർത്ഥാടകർ, സഞ്ചാരികൾ ഒക്കെ കടന്നു വരുന്ന ഒരു ബീച്ച് എന്ന നിലയിൽ അവർക്ക് ആസ്വദിക്കാനും അവരെ പരമാവധി അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻ്റ് കമ്മിറ്റി വലിയ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇനി മനോഹരമായ ഒരു കവാടം, അതുപോലെ തന്നെ ഒരു സെൽഫി കോർണർ, കൂടുതൽ മറ്റു സൗകര്യങ്ങൾ, ഓപ്പൺ ജിം ഉൾപ്പെടെ ചാവക്കാട് ബീച്ചിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2016 വിനോദസഞ്ചാര പാത തുറക്കുന്നതിനായി ചാവക്കാട് ബീച്ചിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. 2 ഘട്ടങ്ങളിലായി നടന്ന പ്രവർത്തനത്തിലൂടെ ബീച്ചിന്റെ മുഖച്ഛായ തന്നെ മാറി. 1ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 1.46 കോടി രൂപയും മുൻ MLA KV അബ്ദുൾ ഖാദറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 24 ലക്ഷവും അനുവദിച്ചിരുന്നു. 2.50 കോടി രൂപ വിനിയോഗിച്ചാണ് 2ാം ഘട്ട വികസന പദ്ധതികൾ നടപ്പാക്കിയത്. കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ഇതിലെ മുഖ്യ ആകർഷണം. നിലവിൽ മഡ് റൈസിംഗ്, സ്പീഡ് ബോട്ട് റൈഡിംഗ്, കുതിര സവാരി തുടങ്ങിയവയാൽ ബീച്ച് സജീവമാണ്. വിനോദത്തോടൊപ്പം നിരവധി പേർക്ക് തൊഴിലവസരം കൂടി സൃഷ്ടിക്കാൻ ഇതുമൂലം കഴിഞ്ഞു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ബീച്ച് ഫെസ്റ്റിവലിൽ 1.10 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പിന് ലഭ്യമായത്. 25,000 വിനോദസഞ്ചാരികളാണ് കടലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ ഓണാവധി ദിവസങ്ങളിലെത്തിയത്. ചാവക്കാട് കടപ്പുറത്തിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള കടലിന്റെയും നദിയുടെയും സംഗമമായ അഴിമുഖവും ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്രതിവർഷം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവാണ് ഉള്ളത്.